ഫോണുകളുടെ മറവിൽ കുട്ടികൾ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെടുകയും പിന്നീട് അവരുടെ ജീവൻ എടുക്കുന്ന മരണക്കളിയായി മാറുന്ന സംഭവങ്ങളാണ് അടുത്തിടെയായി നാടിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കുട്ടികളെല്ലാം വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി. വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ, സമയം പോകാൻ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുട്ടികൾ വീഡിയോ ഗെയിമുകളെ ആശ്രയിക്കുമ്പോൾ രക്ഷിതാക്കൾ സമ്മതമൂളുന്നു. ദിവസങ്ങളും ആഴ്ചകളും കഴിയുമ്പോൾ ഭക്ഷണവും ഉറക്കവും വേണ്ടാത്ത രീതിയിലേക്ക് കളികൾ മാറുന്നു. കളിയുടെ ലഹരിക്ക് അടിമപ്പെട്ട് പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മാറ്റം വന്നു തുടങ്ങുന്നു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ദേഷ്യം, നിരാഹാരം തുടങ്ങിയ കലാപരിപാടികൾ വേറെ. ഇങ്ങനെ നേരം പോക്കിനായി തുടങ്ങിയ വീഡിയോ ഗെയിമുകളുടെ ഉപയോഗം പിന്നീട് കര കയറാത്ത അഡിക്ഷനിലേക്ക് വഴുതി വീഴുന്നത് രക്ഷിതാക്കൾ അറിയുക പോലുമില്ല. ഓൺലൈൻ ക്ലാസുകൾക്കായി പ്രൈമറി ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ സ്വന്തമായി കയ്യിൽ കിട്ടിത്തുടങ്ങി. അതുവഴി വിശാലമായ നവമാധ്യമങ്ങളിലേക്കുള്ള കവാടവും. ഫ്രീഫയർ പോലുള്ള ഓൺലൈൻ ഗെയിമുകൾ സൗജന്യമായതിനാലും വേഗത, ലോ എൻഡ് സ്മാർട്ട് ഫോണുകളിൽ പോലും പൊരുത്തപ്പെടുന്നത് തുടങ്ങി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കളിക്കാൻ കഴിയുന്നു എന്നെല്ലാമാണ് കുട്ടികൾ ഇത് ഏറെ ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ അഡിക്റ്റാവുകയും ചെയ്യുന്നത്. ഇത്തരം ഗെയിമുകളോടുള്ള അമിതമായ ആസക്തിയാണ് കുട്ടികളെ അപകടത്തിൽ ചെന്നെത്തിക്കുന്നത്. ഫ്രീഫയറിൽ അടിമപ്പെട്ട കുട്ടികളെ ലക്ഷ്യമിട്ട് പണം തട്ടുന്ന സംഘങ്ങൾ നിരവധിയുണ്ട്. ഇത്തരം പല ഗെയിമുകളിലും അപരിചിതരുമായി നേരിട്ട് കളിക്കാർക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്നു. ഹാക്കർമാർക്ക് കളിക്കുന്നവരുടെ വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കാനുള്ള വഴിയൊരുക്കുന്നു. പല കോണുകളിൽ നിന്നും ചാറ്റ് ചെയ്യുന്ന അപരിചിതർ ഒരുപക്ഷെ ലൈംഗിക ചൂഷകരോ ഡാറ്റ മോഷ്ടാക്കളോ മറ്റ് ദുരുദ്ദേശം ഉള്ളവരോ ആകാം. ഇവർ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ മോശമായിരിക്കും. തുടർച്ചയായ പരസ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ കളിക്കാർക്കുള്ള ദൗത്യങ്ങളായി മറച്ചുവെച്ച് ഓൺലൈൻ വാങ്ങലുകൾ നടത്താനുള്ള സമ്മർദ്ദം ഇത്തരം ഗെയിമുകളിൽ വളരെ കൂടുതലാണ്. കളിയുടെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും വെർച്വൽ കറൻസി വാങ്ങാനും ആയുധങ്ങൾക്കായും വസ്ത്രങ്ങൾക്കായും ഷോപ്പ് ചെയ്യാനും മറ്റും ചൂതാട്ട ഗെയിമുകൾ കളിക്കാനുള്ള പ്രേരണയും ഫ്രീഫയറുകാരെ പ്രചോദിപ്പിക്കുന്നു. ഗെയിമിൽ വിജയിക്കാനായി ഇന്റർനെറ്റിലൂടെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയവരും മാനസിക സമ്മർദ്ദത്തിലെത്തി ചികിത്സ തേടുന്നവരും ആത്മഹത്യ ചെയ്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലപ്പോഴും വൻതുക നഷ്ടമായി കഴിഞ്ഞാലാണ് മാതാപിതാക്കൾ പോലും അതറിയുന്നത്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നിരന്തരം നിരീക്ഷിക്കുകയും സമയക്രമം നിയന്ത്രിക്കുകയും അവരെ മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരാക്കുകയും ചെയ്യുക. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും അതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുക. മാതാപിതാക്കൾ കുട്ടികൾക്കൊപ്പം ചിലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുകയും അവരുടെ സ്വഭാവ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇത്തരം ഗെയിമുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുവാനും സാധിക്കും. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികൾ മായിക ലോകത്ത് നിന്ന് പുറത്തേക്കിറങ്ങട്ടെ. അവർ ലോകം കാണട്ടെ. അവർ ഓടട്ടെ, ചാടട്ടെ, മണ്ണുവാരി കളിക്കട്ടെ, പുഴയിൽ നീന്തട്ടെ. വെർച്വൽ വേൾഡിലെ അക്രമവും അനീതിയുമല്ലാതെ അവർ സമൂഹത്തിന്റെ നന്മ പഠിക്കട്ടെ.